നമ്മൾ ഇന്ന് പോണേന്ന് പറഞ്ഞ ഗ്രാൻഡ് മോളിലേക്കാണ്. അവിടെ എന്താണൊക്കെ ഉണ്ടെന്ന് ഇവൻ പറയുന്നുണ്ട്. മാസ്ക് വെച്ചേക്കണോട്ടോ. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് പോണത്. ഇതണ്ട വണ്ടി ഓടിക്കണ ആളൊക്കെ ഉണ്ടോ? മാസ്ക് വെച്ചാറ മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് മാസ്കും കൂടി ഗ്ലാസ് ഒക്കെ വെച്ചോണ്ടിരിക്കണേണ്. ഇവിടെ വേറൊരാളുണ്ട് കണ്ടാ നിങ്ങള്, ഏ കാണൂലെന്ന് പറഞ്ഞ ഒളിച്ചിരുന്നു. അവനെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മാസ്ക് കൂരിയും കാണിച്ചിട്ടുണ്ട് കണ്ടല്ല. അപ്പൊ നമുക്ക് എന്താണോ പരിപാടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മ ഗ്രാൻഡ് മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേണ്ട. അവിടെ ഗോ കാർട്ടിങ്ങും പിന്നെ പെയിൻ ബോൾ ഷൂട്ടിംഗ് ഗെയിമും ഉണ്ട്. അപ്പൊ അത് രണ്ടും ട്രൈ ചെയ്യാൻ പോണേട്ടാ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഹൈവേയിൽ എത്തിയിട്ട് കുണ്ടന്നൂർ ഭാഗത്ത് നിന്ന് വന്നവരാണെങ്കിൽ നമ്മ ആ ജംഗ്ഷൻ വരെ പോകണ്ട. അതിന് മുമ്പത്തെ യു ടേൺ എടുത്തിട്ട് സർവീസ് റോഡ് വഴി കയറിപ്പോയാൽ എളുപ്പത്തിൽ ബ്ലോക്കിൽ കിടക്കാണ്ട് കയറാട്ടോ. അതാണ് എളുപ്പം. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പോണത്. അപ്പൊ നമുക്ക് സർവീസ് റോഡിലേക്ക് കയറണം. ആദ്യത്തെ ഡീവിയേഷൻ ഉണ്ട്, സർവീസ് റോഡിലേക്കുള്ള കട്ടിങ് ഉണ്ട് അങ്ങോട്ട്. അവിടെ യു ടേൺ എടുത്ത് തിരിച്ച് സ്ട്രെയിറ്റ് പോകുമ്പോ ഗ്രാൻഡ് മോളാണ്. അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് കയറണേണ്. അപ്പൊ ആ സർവീസ് റോഡിൽ കൂടി കയറി നേരെ ഗ്രാൻഡ് മോൾ എത്തും. കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് കഴിയുമ്പോ ഗ്രാൻഡ് മോൾ എത്തി. ഇതേ മേളിലാണ് സ്പീഡ് വേ എന്ന് പറഞ്ഞ ഗോ കാർട്ടിങ്ങും അവിടെ പെയിൻ ബോള് ഗൺ ഷൂട്ടിങ്ങും ഉള്ളത്. അപ്പൊ പാർക്കിങ്ങിലേക്ക് കയറ്റി, പാർക്കിങ്ങിൽ കയറി. അതേ സ്പീഡ് വേ ഇതാണ്, മേളിലാണ്, ഫോർത്ത് ഫ്ലോറിലാണ്. അപ്പൊ ഈ സംഭവം കണ്ട അടിപൊളിയാണ്. കാരണം ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വൈഡായിട്ട് അവൈലബിൾ ആയിട്ട് വേറെ എങ്ങും ഞാൻ ഇവിടെ അടുത്തെങ്ങും കണ്ടിട്ടില്ല. ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റണ ഒരു സ്ഥലമാണ്. ഇവിടെ 6 ട്രാക്ക് സെറ്റ് ചെയ്യാറുണ്ട് ഇവര്. അപ്പം ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണത് 3 ആണ് ക്ലോക്ക് വൈസ്. ഇതാണ് റേറ്റ് ഒക്കെ കേട്ടോ, കോംബോ ഓഫേഴ്സും ഉണ്ട്, റേറ്റ്സ് ആണിത്. ആ ഇതേ ഞാൻ ഫസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ് വന്ന് കയറിയപ്പോൾ തന്നെ അവിടെ കയറി ഇന്ന് ഫോട്ടോ എടുക്കണേ. പക്ഷെ എന്താണെന്ന് അറിയാൻ വേണം. ഇവിടെ കണ്ട ഇവിടെ സീറ്റ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് പുറത്ത് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ സീറ്റ്സ് ഉണ്ട്. ഇതാണ് ട്രാക്ക്, ഐസ് ട്രാക്കാണ് അത്യാവശ്യം കേട്ടോ. പിന്നെ റേറ്റും വെച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇനി ഇവർക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വാട്ടർ സ്പോർട്സ് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്തത്. പിന്നെ അത് ഇത് ഉണ്ട്, AC വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ഗോ കാർട്ടിങ് അല്ലെങ്കിൽ പെയിൻ ബോൾ ഗൺ ഷൂട്ടിംഗ് ചെയ്യാനുള്ളവർക്ക് വെയിറ്റിംഗ് ഏരിയ, AC വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ. ഇക്ക അതേ ഗോക്കാട്ട് ഞാൻ കയറണേണ്ടാ. ഹെൽമെറ്റ് എല്ലാം കോമൺ ഹെൽമെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഇത് മാസ്ക് ഹെഡ് മാസ്ക് വരും ഇടാനായിട്ട്. അപ്പൊ തുടങ്ങി സാധനം തുടങ്ങി കയറണേണ്. ഇവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടെ. എടപ്പള്ളിയിലാണ്, ഗ്രാൻഡ് മോളിലാണ് ഈ സംഭവം. നല്ല എക്സ്പീരിയൻസ് തന്നെ ഉണ്ടോ, ചെറിയ റേറ്റേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ് സംഭവം. അപ്പോൾ നല്ല, എനിക്ക് ഇഞ്ചുറീസൊക്കെ ഉണ്ട്, ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ അത് ഇഞ്ചുറീസൊക്കെ റെസ്റ്റിലായതുകൊണ്ടാണ്. ബാക്കി എൻ്റെ ട്രൈ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞാൽ അടിപൊളിയാണെന്നാണ്. അതായത് ഇവിടെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും വൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടണ റെയറാണ്. അപ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞു, നല്ല സ്പീഡ്, ആ ഒരു റിദം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പറയണം. അങ്ങനെ അടിപൊളിയാണ്, സെറ്റാണ്.
അടുത്ത പെയിൻ്റ് ബോൾ കളിക്കാൻ കയറുമ്പോൾ കണ്ടോ ഡ്രസ്സ് വേറെ ഇത് തരും കേട്ടോ, നമുക്ക് വേറെ ഡ്രസ്സ് തരും, കാരണം പെയിൻ്റ് ഒക്കെ ആണോണ്ടും പിന്നെ നമുക്ക് വെസ്റ്റ് ഉണ്ടാവും. അതായത് ഇത് അത്യാവശ്യം കൊണ്ടുകഴിഞ്ഞാൽ വേനെടുക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കൈ ഓപ്പൺ ആയിരിക്കും, അപ്പം കയ്യിലൊരു രണ്ട് പ്രാവശ്യം കൊണ്ടുകഴിഞ്ഞാൽ ചെറുതായിട്ട് ബ്ലഡ് വരും എന്നാണ് ഇവർ പറഞ്ഞത്. സംഭവം എന്തായാലും ഇവിടെ കയറണേണ് അവർ ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും കേട്ടോ, നല്ല കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞൊക്കെ തന്നെ കേട്ടോ, കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ സെറ്റാണ്. പിന്നെ നമ്മൾ ഗൺ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുതരും. അതായത് നമ്മൾ ഇങ്ങനെ തൂക്കി പിടിക്കാൻ പാടില്ല, ലിഫ്റ്റ് ചെയ്ത് പിടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറഞ്ഞു തന്നെയുണ്ടല്ലോ നല്ലപോലെ തന്നെ. അപ്പം നമ്മുടെ ടൈം അധികം വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇതുണ്ട്, നെറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ പുറത്തേക്കുമ്പോൾ അങ്ങോട്ട് ഷൂട്ട് വരാൻ, അതായത് ബുള്ളറ്റ്സ് വരാണ്ടിരിക്കാനാണ്, കളർ ബോൾസ് ആണ്, ആ ബോൾസ് വരാണ്ടിരിക്കാനാണ്. അത്യാവശ്യം നല്ല ഷൂട്ടിംഗ് റേഞ്ച് ഉള്ള ഗണ്ണാണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ നിന്ന് ചെറിയ സ്പേസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കളിയുടെ ഇത് നല്ല റിതം ഫീൽ ചെയ്യും. പിന്നെ അവിടെ നോക്കണം കേട്ടോ, തീറ്റി വീഴും, നോക്കിയും കണ്ട് കളിച്ചില്ലെങ്കിൽ. എൻ്റെ ഫ്രണ്ട് തീറ്റി വീണായിരുന്നു നൈസായിട്ട്. അത് വെച്ചാൽ ഓയിലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കളർ ബോൾസിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഇതിൽ നോക്കിയും കണ്ട് കളിച്ചില്ലെങ്കിൽ അവിടെ ഓയിലുകൾ ഫ്ലോറിലുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നോക്കിയും കണ്ട് കളിച്ചില്ലെങ്കിൽ തീറ്റി വീഴും. വേണ്ട, നമ്മൾ ഇതേ ഇത് കളിക്കാട്ടോ നല്ല രീതിയിൽ. ഈ ബോക്സ് എടുത്തിട്ടുണ്ട്, തിരിച്ചുകൊണ്ട് വെക്കണം, അതാണ്. അപ്പോൾ സെറ്റാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം വേണ്ടോ വന്ന് കളിക്കുക. എന്തായാലും ഒരു വൺ ടൈം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു അടിപൊളി സംഭവമാണ് ഇത്. ഇത് കണ്ടോ, കൈക്ക് റെഡി ഉണ്ട്, നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം കയ്യിലുണ്ട് കൊണ്ടിട്ടേ, നല്ല പെയിൻ ഉണ്ട്. എന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിലാണ്, പക്ഷേ ഗണ്ണിന് ഷൂട്ടിംഗ് റേഞ്ച് ഉള്ളതുകൊണ്ട് കണ്ടോ, ചെറിയ പാടൊക്കെ ഒരു നമുക്ക് കൈക്കിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ഈ പാട് അതിൻ്റെ അല്ല കേട്ടോ, ഇതാവും ബൈക്കിൽ നിന്ന് വീണതിൻ്റെ പാടാണ്.